ഷുക്കൂർ വധക്കേസിൽ സാക്ഷികൾ കൂറുമാറിയതോടെ പി ജയരാജനെയും ടി വി രാജേഷ് എംഎൽഎയും പോലീസ് കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന് തെളിഞ്ഞതായും ഇതേക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമായിരുന്നു പ്രതിപക്ഷ ആവശ്യം. അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം അനുമതി തേടിയെങ്കിലും ഇക്കാര്യം സഭയ്ക്ക് പരിഗണിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. നിയമസഭാ ചട്ടം 52(7) പ്രകാരം വിചാരണ ആരംഭിച്ച ഒരു കേസിനെക്കുറിച്ച് നിയമസഭയിൽ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. ഇതോടെ പ്രതിപക്ഷം ബഹളവുമായി എഴുന്നേറ്റു. കോടതി കാര്യമല്ല, പോലീസ് നടപടിയാണ് ഉന്നയിക്കുകയെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ചൂണ്ടിക്കാട്ടിയെങ്കിലും സ്പീക്കർ വഴങ്ങിയില്ല. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പി ജയരാജനെയും ടി വി രാജേഷിനെയും കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് ഇ പി ജയരാജൻ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുൻ എം എൽ എക്കും ഇപ്പോൾ ഈ സഭയിൽ അംഗവുമായിട്ടുള്ള ടി വി രാജേഷ് ആ രാജേഷിന് നേരെ പോലീസ് നടത്തിയിട്ടുള്ള അതിക്രമം, കള്ളസാക്ഷിയെ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യൽ, അവരെ പീഡിപ്പിക്കൽ, അതുവഴി നിയമസഭാംഗത്വം റദ്ദു ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കാണിച്ചുള്ള ഗൂഢാലോചന, ആ കാര്യം ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത്. സബ്ജുഡീസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല. രണ്ട് വനിതാ എം എൽ എമാരെ കയ്യേറ്റം ചെയ്തതിന് വനിതാ എസ് ഐ കെ കെ രമണിയെ സസ്പെൻഡ് ചെയ്തതായി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. വനിതാ എം എൽ എമാരായ ഇ എസ് ബിജിമോൾ, ഗീതാ ഗോപി എന്നിവരെ കയ്യേറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ 4 ദിവസം പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചിരുന്നു. വനിതാ എസ് ഐയെ സസ്പെൻഡ് ചെയ്തതോടെ പ്രതിപക്ഷം ശാന്തമായി. എൻ വി ബാലകൃഷ്ണൻ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.